Hello everyone, welcome back to my channel Razseries. നോമ്പ് തുടങ്ങാറായി. സോ കുറച്ച് റംളാൻ പ്രീ പ്രിപ്പറേഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നോമ്പ് സമയത്ത് കൂടുതൽ സമയം കിച്ചണിൽ ചെലവഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം സേവിങ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ഇയറും ഇത് റിലേറ്റഡ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് കണ്ടുനോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഇതൊന്ന് കണ്ടുനോക്കൂ. ആദ്യം ഒരു ഗ്രേവിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് സ്റ്റോർ ചെയ്യാം ഫ്രിഡ്ജിൽ. ബട്ടർ ചിക്കൻ, ബട്ടർ പനീർ, വെജിറ്റബിൾ ബട്ടർ മസാല, ബട്ടർ ബീഫ്, അങ്ങനെ ഇതിനൊക്കെ പറ്റിയ ഒരു ഗ്രേവിയാണ്. അതിനായിട്ട് ആദ്യം നല്ല പഴുത്ത ടൊമാറ്റോ വേണം. ഞാനിവിടെ 1/2 kg ടൊമാറ്റോ ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു 2 tablespoons സ്ലൈസ് ചെയ്ത ഒനിയനും കൂടി ചേർക്കുക. ഒനിയൻ കുറച്ചേ ആവശ്യമുള്ളൂ. പിന്നെ ഒരു 5-6 അല്ലി ഗാർലിക്കും കൂടി ചേർക്കുക. ഒരു ചെറിയ പീസ് ഇഞ്ചിയും 10-12 കാഷ്യൂനട്ട്സും കൂടി ചേർക്കണം. കാഷ്യൂനട്ട്സ് സോക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ 2 tablespoons ബട്ടറും കൂടി ചേർത്ത് ഒരു ബേ ലീഫ്, ഒരു ചെറിയ പീസ് സിനമൻ സ്റ്റിക്ക് അല്ലെങ്കിൽ പട്ട, പിന്നെ ഒരു 3-4 ഗ്രാമ്പു, 3 ഏലക്കായ്, ഇത്രയും സ്പൈസസും കൂടി ചേർക്കുക. കാശ്മീരി ചില്ലി പൗഡർ 1 teaspoon, ഷുഗർ 1 teaspoon, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. രണ്ട് കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് സ്റ്റൗവിലേക്ക് വയ്ക്കാം. ഫ്ലെയിം ഓണാക്കിയിട്ട് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തു ഇത് ലിഡ് വെച്ച് ക്ലോസ് ചെയ്യുക. ഇനി ഒരു 30 minutes മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്കായിട്ട് വരണം. അതിനിടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. മുപ്പത് മിനിറ്റ് കഴിഞ്ഞു. ഇനി ഒന്ന് നന്നായിട്ട് ടൊമാറ്റോയിലൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഇത് നന്നായിട്ട് കൂളാവാൻ വേണ്ടി വെക്കുക. നല്ലോണം തണുക്കട്ടെ. നല്ലോണം തണുത്ത ശേഷം അത് ഞാനൊരു മിക്സി ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി ഇത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി സെയിം പാനിലേക്ക് തന്നെ ഞാൻ ഒരു അരിപ്പയിൽ ബ്ലെൻഡ് ചെയ്ത് വെച്ച ടൊമാറ്റോ മിക്സും കൂടി അരിച്ചെടുക്കുകയാണ്. മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതിലുള്ള മാക്സിമം ടൊമാറ്റോ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യുക. അങ്ങനെ ഫുൾ ഗ്രേവിയും സ്ട്രെയിൻ ചെയ്തെടുത്തു. ഇങ്ങനെ ചെയ്താൽ ഗ്രേവി നല്ല സ്മൂത്തായിരിക്കും. ഇനി സ്റ്റൗ ഓണാക്കാം. അതിലേക്ക് ഞാനൊരു 1 tablespoon ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഓയിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ലിഡ് വെച്ച് ക്ലോസ് ചെയ്യുക. എന്നിട്ടൊരു 20 minutes വീണ്ടും കുക്ക് ചെയ്യണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്കൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കണം കേട്ടോ. 20 minutes തന്നെ എന്തായാലും കുക്ക് ചെയ്യണം. എന്നാലും ആ ടൊമാറ്റോയുടെ ആ ഒരു ടേസ്റ്റൊക്കെ മാറി വരുള്ളൂ. എന്തായാലും ചെയ്യണം, അല്ലെങ്കിൽ ബട്ടർ ചിക്കന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇതൊരു ടിപ്പ് തന്നെയാണ്, നന്നായിട്ട് കുക്ക് ചെയ്യുക. 20 minutes കഴിഞ്ഞു. ഗ്രേവിയുടെ കളറൊക്കെ മാറിയിട്ട് കാണുന്നില്ലേ. അത്യാവശ്യം നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഈ സമയത്ത് നിങ്ങൾക്ക് ചേർക്കാം, നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരിമേത്തിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കസൂരിമേത്തി കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരിക. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു തിളവൊക്കെ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് നന്നായിട്ട് തണുക്കട്ടെ. തണുത്തതിന് ശേഷം വേണം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ടത്. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പോൾ 2-3 days സ്റ്റോർ ചെയ്യാം. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്യാം. ഇതിപ്പോൾ 2 days ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. ഗ്രേവി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പൊക്കെ പോകാനായിട്ട്. ആ സമയത്ത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തു. ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് ആ ഗ്രേവി ഇതിലേക്ക് ആ ഫ്രൈ ചെയ്ത സെയിം പാനിലേക്ക് തന്നെ ആഡ് ചെയ്തു. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. ബട്ടർ
ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഗ്രേവി ഒന്ന് ചൂടായി വരുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസ്, അല്ലെങ്കിൽ പനീർ ആണെങ്കിൽ പനീർ പീസ്, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആണെങ്കിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് ലാസ്റ്റിലായിട്ട് കുറച്ച് ക്രീമും കൂടി ചേർത്ത കറി റെഡിയായി. കറി ഉണ്ടാക്കാൻ മാത്രമല്ല പാസ്ത ആക്കാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാം. ഈ സെയിം ഗ്രേവിയിലേക്ക് കുക്ക് ചെയ്ത പാസ്തയും കൂടി ചേർത്ത് കുറച്ച് മസാല ചീസൊക്കെ ചേർത്താൽ അടിപൊളി പാസ്തയും കിട്ടും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു മിൻറ്റ് ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതെങ്ങനെ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ പിന്നെ പറയാം. ഒരു ചെറിയ പീസ് ജിഞ്ചർ, ഒരു മൂന്നാല് ഗ്രീൻ ചില്ലി നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർക്കുക. ഒരു കപ്പ് മിൻറ്റ് ലീവ്സും 2 കപ്പ് കൊറിയാൻഡർ ലീവ്സും കൂടി ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണോളം ചാട്ട് മസാലയും കൂടി ചേർക്കണം, അതെന്തായാലും ചേർക്കണം. പിന്നെ ലെമൺ ജ്യൂസ് വേണം, ഒരു ഫുൾ ലെമണിൻ്റെ ലെമൺ ജ്യൂസും കൂടി എടുത്തു. പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് വരുന്നവരെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. ഇനി ഇതൊരു ഐസ് ക്യൂബ് ട്രേയിലേക്ക് ഒഴിക്കുക. ഇനി ഇതൊരു 4-5 മണിക്കൂർ ഫ്രീസ് ചെയ്യണം, അതിനായിട്ട് ഫ്രീസറിൽ വയ്ക്കാം. ഞാൻ 5 മണിക്കൂറോളം ഇത് ഫ്രീസ് ചെയ്തു. ഇനി ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഈ ഫ്രീസ് ചെയ്ത ബ്ലോക്സ് ഞാൻ സിപ്പ് ലോക്ക് ബാഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. 1 മന്ത് എന്തായാലും ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ ഇത് ഡീഫ്രോസ്റ്റ് ചെയ്യുക, അതായത് ചട്നി ഉണ്ടാക്കേണ്ട ടൈം ആകുമ്പോഴേക്കും ഇത് ഫ്രീസറിൽ നിന്ന് ഒരു 2 മണിക്കൂർ മുമ്പേ ആവശ്യമുള്ള ബ്ലോക്സ് മാത്രം എടുത്ത് പുറത്ത് വയ്ക്കുക. 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ട് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിലേക്ക് തന്നെ വന്നിട്ടുണ്ടാവും. ഇത് കബാബ്സിൻ്റെ കൂടെയും പിന്നെ ചില സ്നാക്സിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് വയ്ക്കാം, അതായത് പഞ്ചാബി സമൂസ, പിന്നെ ചാട്ട്സ് ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ദഹി വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ മിൻറ്റ് ചട്നി ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ടൊമാറ്റോ കെച്ചപ്പിന് പകരം ഈ മിൻറ്റ് ചട്നി ഒന്ന് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാറ്റർ മിക്സ് വളരെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഈസി ട്രിക്കാണിത്. അതിനായിട്ട് ഞാൻ 2 കപ്പോളം കടലമാവാണ് ആഡ് ചെയ്തത്, 1/2 ടീസ്പൂൺ ടേമറിക് പൗഡറും 1/2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡറും 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തു. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കസൂരി മേത്തി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നർ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിൽ സ്റ്റോർ ചെയ്യാം. ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും പക്കോടയൊക്കെ ആക്കുമ്പോൾ, അല്ലെങ്കിൽ ബജി, എഗ് ബജി, പൊട്ടാറ്റോ ബജി, ഒനിയൻ പക്കോട, അങ്ങനെ ഏതെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു ബാറ്റർ പൗഡർ ഓൾറെഡി ഉണ്ടെങ്കിൽ ജസ്റ്റ് വാട്ടർ ആഡ് ചെയ്തിട്ട് ബാറ്റർ ആക്കിയാൽ മതി, യൂസ്ഫുൾ ആവും. എന്തായാലും സ്റ്റോർ ചെയ്യുമ്പോൾ അപ്പോഴത്തെ ഡേറ്റും കൂടി കൂടെ എഴുതി വെച്ചാൽ പിന്നീട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആകും. എന്തായാലും ഇനി ഒരു ഇഫ്താർ ഡ്രിങ്ക് ആയാലോ, അതിനായിട്ട് ഒരു മിക്സി ജാറിൽ 2 കപ്പോളം മിൻറ്റ് ലീവ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. 1¼ കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അത് ബ്ലെൻഡ് ചെയ്ത മിക്സ് സ്ട്രെയിൻ ചെയ്തെടുക്കുക. അത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ 1 കപ്പ് വെള്ളം എടുത്തു, അതിലേക്ക് 2 കപ്പ് ഷുഗറും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഷുഗർ നന്നായിട്ട് ഡിസോൾവ് ആവട്ടെ. ഷുഗർ ഡിസോൾവ് ആയി. ഇനി ഇതിലേക്ക് നേരത്തെ ബ്ലെൻഡ് ചെയ്ത മിക്സും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക.
ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. 5 മിനിറ്റിന് ശേഷം 1 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ സാൾട്ടും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതൊരു 10 മിനിറ്റും കൂടി കുക്ക് ചെയ്യണം. മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. അത് കുക്കാവട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞു. സിറപ്പ് ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുള്ളൂ. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെക്കുക. നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1¼ കപ്പ് ലെമൺ ജ്യൂസ് ചേർക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ ഈ മിൻറ്റ് ലൈമിൻ്റെ സിറപ്പ് റെഡിയായി. സിറപ്പ് ഞാനൊരു ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇത് 2 മാസത്തോളം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ടുള്ള എങ്ങനെയാണ് ഡ്രിങ്ക്സ് ഉണ്ടാക്കാമെന്ന് ഞാനിപ്പോൾ കാണിക്കാം. ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ആഡ് ചെയ്യുക. അതിലേക്ക് ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ഈ മിൻറ്റ് ലൈം സിറപ്പും കൂടി ചേർക്കുക. ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം ഈ മിൻറ്റ് ലൈം സിറപ്പ് ആഡ് ചെയ്യാൻ. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണോളം സിറപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നല്ല തണുത്ത വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിൻറ്റ് ലൈം റെഡിയായി. ഈ വെള്ളത്തിന് പകരം സോഡ ആഡ് ചെയ്താലും മതി. പ്രത്യേകിച്ച് ഈ സമ്മർ ടൈമിലൊക്കെ ഇങ്ങനെ നല്ല തണുത്ത ഡ്രിങ്ക് കുടിക്കുമ്പോൾ നല്ല ആശ്വാസമായിരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ സിറപ്പ് 2 മാസം വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. ഇനി ഒരു പ്രിപ്പറേഷൻ കൂടിയേ ഉള്ളൂ. ലാസ്റ്റിലായിട്ട് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് നോർമൽ ബ്രെഡ് ക്രംസും സ്പൈസി ബ്രെഡ് ക്രംസും സ്റ്റോർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. അതിനായിട്ട് ആദ്യം ബ്രെഡ് ഞാൻ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മസ്റ്റ് അല്ല, പക്ഷെ ചെയ്താൽ നല്ലത്. ബ്രെഡിൻ്റെ 2 സൈഡും ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക പാനിൽ. ഓയിലോ ഗീയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ഞാനൊരു മിക്സി ജാറിൽ മുറിച്ചിട്ടിട്ടുണ്ട്. ഇതൊന്ന് പൗഡറാക്കി എടുക്കാം. ഈ ബ്രെഡ് ക്രംസ് നേരത്തെ സെയിം പാനിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്യാം. ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ബ്രെഡ് ക്രംസ് റെഡിയാവും. അത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം ഫ്രിഡ്ജിൽ. ഇപ്പോൾ ഞാൻ ഇനി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സ്പൈസി ബ്രെഡ് ക്രംസ് ആണ്. സോ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാനുണ്ട്. ഒറിഗാനോ 1 ടീസ്പൂണോളം ആഡ് ചെയ്യുക. ബ്രെഡ് ക്രംസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസ് ചേർക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ ബ്രെഡ് ക്രംസ് ഒന്നും കൂടി ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഒരു ബിറ്റർ ടേസ്റ്റ് വരും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ സമയമെടുത്തിട്ട് തന്നെ നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. കുറച്ച് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി സൗണ്ട് കേൾക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണുക്കട്ടെ, കൂളാവാൻ വേണ്ടി വയ്ക്കാം. ഞാനിതൊരു ഗ്ലാസ് ജാറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഗ്ലാസ് ജാർ തന്നെ വേണമെന്നില്ല. മറ്റൊരു കാര്യം ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മിക്സി ആണെങ്കിലും പാൻ ആണെങ്കിലും ഇതിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന സ്പൂണ് എല്ലാത്തിലും ഒട്ടും വെള്ളം പാടില്ല. ഈ ഗ്ലാസ് ജാറിലും ഒട്ടും വെള്ളം പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മോശമായിപ്പോവും. ക്രംസ് ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കട്ട്ലറ്റ്, പിന്നെ സ്റ്റാർട്ടർ ഉണ്ട്, അതായത് ഡൈനാമൈറ്റ് ഷ്രിമ്പ്, ഡൈനാമൈറ്റ് ചിക്കൻ, ഇതിനൊക്കെ തന്നെ ഈ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാൻ പറ്റും. ഈ റംദാൻ പ്രീ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു.